ഹായ് ഫ്രണ്ട്സ്, സൗണ്ട് ഗാർഡിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജി സ്റ്റാർ ഓഡിയോസ് പുറത്തിറക്കുന്ന 2.1 റിമോട്ട് കിറ്റാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഒരേ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ലൊരു പാക്കിങ്ങിലാണ് റിമോട്ട് കിറ്റ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് റിമോട്ട് ഉണ്ട്. നല്ലൊരു ക്വാളിറ്റി ഉള്ള റിമോട്ടാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു റിമോട്ട്. പിന്നെ വരുന്നത് അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത് നല്ലൊരു ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിലൊരു സ്പോഞ്ചൊക്കെ വെച്ചിട്ടാണ് അവർ ഈ കിറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ മദർ ബോർഡാണ്. ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു മദർ ബോർഡാണ് വന്നിരിക്കുന്നത്. ജി സ്റ്റാർ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഒരു മൈക്ക് സോക്കറ്റാണ്. അതായത് മൈക്ക് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ എൻകോഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വയർ കണക്ടർ, ആ കൂടെ തന്നെ വയർ, നമുക്കിതിൻ്റെ കണക്ട് ചെയ്യാനുള്ള വയറുകളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുഷ് സ്വിച്ചിൻ്റെ ബട്ടൺ, അതായത് സ്വിച്ച് കൊടുക്കാനുള്ള ബട്ടണും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഈ ഒരു പാക്കിങ്ങിൽ കിറ്റിൻ്റെ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതെങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതെന്തും ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ ആണ്. നല്ല വൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. ഒരു ബ്രാൻഡ് ആംപ്ലിഫയറിലൊക്കെ വരുന്ന മോഡലൊരു ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ബ്ലാക്കിഷ് ഫിനിഷിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പി സി ബി ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പി സി ബി ആണ്. അപ്പോൾ അവർ ബ്രാൻഡ് നെയിം ജി സ്റ്റാർ എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അവർ മൈക്രോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്വിച്ച് നമ്മുടെ യു എസ് ബി മോഡിൽ വരുന്ന അതേ മെത്തേഡ് തന്നെയാണ് വരുന്നത്. ഇത് മോഡ്, ഇത് നെസ്റ്റ്, ഇത് പോസ്, അതുപോലെ തന്നെ പ്രിവ്യൂ. ഇപ്പം എങ്ങനെയാണ് ഈ നാല് സ്വിച്ചും വരുന്നത്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ തന്നെ ഒരു പെൻഡ്രൈവ് കുത്താനുള്ള ഓപ്ഷനൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ, അതുപോലെ തന്നെ നല്ല ബ്രാൻഡ് ലുക്കാണ് ഇതിന്. എല്ലാ ഫങ്ഷൻസും ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ വരുന്നത് മദർ ബോർഡാണ്. ഇതേ കാണുന്നതാണ് ഇതിൻ്റെ മദർ ബോർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചെറിയൊരു ഐറ്റമാണ് ഇതൊരു. ഇത്ര ഉള്ളൂ, നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ അത് ഇത്ര ഉള്ളൂ ഈ സാധനം. ജി സ്റ്റാർ എന്ന് പറഞ്ഞ ബ്രാൻഡിങ് നെയിമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്താണല്ലോ നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതിനുള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെയാണ് പവർ സപ്ലൈ കൊടുക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ. ഈ ആർ എം സി സോക്കറ്റ് ഇതിൻ്റെ ഓഡിയോ സബ് ഔട്ടും അതുപോലെ തന്നെ സ്റ്റീരിയോ ഔട്ടും ഇത് ഈ പിന്നിലാണ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് പോണേ വയറ് കണക്ട് ചെയ്യാനുള്ളത്. ഇവിടെയാണ് മൈക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പം എല്ലാ കണക്ഷൻ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം അവർ കറക്റ്റായിട്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് മൈക്കിൻ്റെ അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ ലെഫ്റ്റ്, ഗ്രൗണ്ട്, റൈറ്റ്, ഇത് സബ്വൂഫർ ഗ്രൗണ്ട്, ഇത് നടക്കുക. ഇത് ഈ വരുന്നത് ഇത് മ്യൂട്ടിൻ്റെ ഓപ്ഷനാണ്. പിന്നെ ഇവിടെയാണ് സപ്ലൈ കൊടുക്കേണ്ടത്. സപ്ലൈ ഡി സി 12 വോൾട്ടാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഗ്രൗണ്ട്, പിന്നെ ഇതാണ് ഡിസ്പ്ലേയിലേക്ക് വരുന്നത്. അതെല്ലാം കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട്സാണ്, അതായത് ഒരു എ ആർ സി ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഒപ്റ്റിക്കല്, ഒരു കൊയാക്സില്, ഒരു അനലോഗ് ഇൻപുട്ട്, ഇത്രയും ഇൻപുട്ട്സാണ് ഇതിനുള്ളത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം ഇനിയുള്ള കാലത്തെല്ലാം നമുക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഡി എം എ ഔട്ട്പുട്ട്, ഡിജിറ്റൽ ഇൻപുട്ട്സാണ് കൂടുതലും. ഇപ്പോൾ ഇറങ്ങുന്ന ടി വിയിലൊക്കെ ആണെങ്കിലും നമുക്ക് അനലോഗ് ഔട്ട്പുട്ടൊക്കെ ഇപ്പോൾ കുറഞ്ഞു, കാരണം നമുക്ക് കിട്ടാനില്ല. ടി വിയിലൊക്കെ ആണെങ്കിലും
കൂടുതലും ഡിജിറ്റൽ ഔട്ട്പുട്ടുകളും ഇൻപുട്ടുകളുമാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ടി വി എന്നൊക്കെ ഡയറക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബോർഡ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അത്യാവശ്യം വലിയ വലിപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വന്നിരിക്കുന്നതാണ് ഒരു എൻകോഡറാണ്. ഇതാണ് അതിൻ്റെ എൻകോഡർ. ഇതിലും അവർ RMC സോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാന്നുള്ളൂ. പിന്നെ ഒരു മൈക്ക്, രണ്ട് മൈക്ക് കൊടുക്കാനുള്ള ഒരു സോക്കറ്റാണ് അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള PCBയിലാണ് ചെയ്തിരിക്കുന്നത്. ഈസി ആയിട്ട് നമ്മുടെ പാനലിലേക്കൊക്കെ ഫിക്സ് ചെയ്യാവുന്ന രീതിയിലാണ് അവരിത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് 4 knobs. അതായത് ഈ മൈക്രോ സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള നോബ്സാണിത്. ഇത് ഒരുപാട് പേര് ഏറെ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നൊരു കിറ്റാണ്. കാരണം 2.1 നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് റിമോട്ട്. അവരുടെ G-Star ബ്രാൻഡിങ് നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയാണ് ഈ റിമോട്ട്. നമ്മുടെ എന്താ പറയുക, ആൻഡ്രോയിഡ് ബോക്സ് TV ബോക്സിൻ്റെ ഒക്കെ റിമോട്ട് വരുന്നുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി റിമോട്ടാണ്. ഈ റിമോട്ട് കണ്ടാൽ തന്നെ നല്ലൊരു ബ്രാൻഡ് ലുക്ക് തോന്നിക്കും. അതുപോലത്തെ നല്ലൊരു അടിപൊളി ഒരു റിമോട്ടാണിത്. അതിനകത്ത് എല്ലാ ഫങ്ഷൻസും അവർ കൊടുത്തിട്ടുണ്ട്. അതായത് പവർ ഓൺ ഓഫ്, അതുപോലെ തന്നെ മ്യൂട്ട്, ട്രബിള്, വോളിയം, നെസ്റ്റ്, പോസ് പ്ലേ, അതുപോലെ തന്നെ ബാസ്, മോഡ്, എക്കോ, ഇക്വലൈസർ, മൈക്ക് വോളിയം, ഇത്ര സംഭവങ്ങളാണ് നമുക്ക് ഈ റിമോട്ടിൽ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ വയർ കണക്ഷൻ, വയർ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന വയറുകളാണ്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള വയറാണ് ഇതിൻ്റെ കൂടുതൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുന്ന വയറാണിത്. അപ്പോൾ അത് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് ഇതായത് കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഈസി ആയിട്ട് പ്ലഗ് ഇൻ ചെയ്താൽ മതി. ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ പ്ലഗ് ഇൻ ചെയ്താൽ മാത്രം മതി. ഇതുപോലെ പ്ലഗ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മറ്റേ അറ്റം മദർ ബോർഡിൻ്റെ ഇതിലേക്കും കണക്ട് ചെയ്യുക. അപ്പം അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് എൻകോഡറിലേക്ക് വരുന്ന കേബിളാണ്. അത് നമ്മൾ എൻകോഡറിലേക്ക് ഇതുപോലെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഡിസ്പ്ലേയുടെ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ ഇവിടെയാണ്. ഇതേതുണ്ടോ, ഇതാണ് ഇവിടെയാണ് നമ്മുടെ എൻകോഡർ കണക്ട് ചെയ്യുന്നത്. അപ്പം അതും അപ്പോൾ ഡിസ്പ്ലേയിലേക്കുള്ള വയറിംഗ് എല്ലാം നമ്മൾ കഴിഞ്ഞു. എല്ലാ പ്ലഗിങ്ങാണ് ഈസി ത്രൂ യൂസ് എന്ന് പറഞ്ഞ സെറ്റപ്പിലാണ് ഇത് വന്നേക്കണേ. ഇനി നമുക്കിതിൽ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൻ്റെയാണ്. അപ്പോൾ മൈക്കിൻ്റെ വയറും ഇതിൻ്റെ കൂടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് മൈക്കിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. അത് കറക്റ്റായിട്ട് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് പവറിൻ്റെയാണ്. ഇനി നമുക്ക് പവറിൻ്റെ സോക്കറ്റാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇനി ഓഡിയോ ആണ്. ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ ആണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സബ് ഓഫറിൻ്റെ ഔട്ട്പുട്ടാണ്. അതായത് അത് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന രണ്ട് പിന്നാണ് സബ് ഓഫറിൻ്റെ ഗ്രൗണ്ടും പോസിറ്റീവ് പിന്നും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടൊരു RCA സോക്കറ്റ് നമുക്കൊന്ന് സോൾഡർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് സോൾഡർ ചെയ്തിട്ട് പവറും കൊടുത്തിട്ട് നമുക്കൊന്ന് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളിതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു RCA സോക്കറ്റ് നമ്മളിതിലേക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സബ് ഓഫറിൻ്റെ ഔട്ട് വരുന്ന ഈ റെഡ് കളറ് ഗ്രൗണ്ടാണ്. ഈ വരുന്ന റെഡ് കളറ് വയറാണ് ഗ്രൗണ്ട് വരുന്നത്. ബ്ലാക്കാണ് പോസിറ്റീവ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഇവിടുന്ന് കണക്ട് ചെയ്യുമ്പം സാധാരണ നമ്മൾ റെഡ് കളറ് പോസിറ്റീവും ബ്ലാക്ക് കളറ് നെഗറ്റീവായിട്ട് കൊടുക്കും. പക്ഷേ ഇതിൽ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. റെഡ് കളറ് ഗ്രൗണ്ടും ബ്ലാക്ക് കളർ പോസിറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ അത് നോക്കി കണക്ട് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ഞാൻ കൊടുക്കുന്ന 7265 എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ട് RCA സോക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ സബിൻ്റെ ഔട്ട് വരുന്നത്. ഇത് സബിൻ്റെ ഇൻപുട്ട് കൊടുക്കാനുള്ളത്. അതുപോലെ ഇതാണ് സ്റ്റീരിയോ ഇൻപുട്ട് വരുന്നത്. നമുക്കതിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം.
അപ്പം നമ്മളിതിലേക്ക് കണക്ഷനൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പം എങ്ങനെയാണ് ഇത് ഓണായി വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നല്ലൊരു വൈറ്റ് കളറിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് തെളിഞ്ഞു കാണുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ മോഡൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പം റിമോട്ടിൽ നമുക്ക് മോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, റിമോട്ടിലും ഉണ്ട്, അതുപോലെ തന്നെ ഈ സ്വിച്ചും മോഡാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ബ്ലൂടൂത്ത്, ഓക്സ്, കോയാക്സില്, ARC ഒപ്റ്റിക്കല്, FM, USB കണക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് USB ഇതിൽ സെലക്ട് ആവത്തുള്ളൂ. നമുക്ക് വോളിയം നമുക്കിതിനകത്ത് മാക്സിമം 50 വരെ നമുക്ക് കൂട്ടാൻ പറ്റും. ഇതാണ് ട്രബിള് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് 12 വരെയാണ് ട്രബിള് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത്, -12, +12. ഇനി നമുക്ക് ബാസ് നോക്കാം. ബാസിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാസിൻ്റെ ഇതിൽ നമുക്ക് വരുന്ന സബ് വൂഫറിൻ്റെ വോളിയമാണ് ശരിക്കും കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അത് സബ് വൂഫറിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനാണ് ഈ ബാസ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇത് എഴുതി കാണിക്കുന്ന സബ് വൂഫറിൻ്റെ ആണ്. അത് +12, -12 വരെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റും റിമോട്ടിൽ തന്നെ. മൈക്കിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. 16 വരെയാണ് നമുക്ക് മൈക്കിൻ്റെ വോളിയം, അതുപോലെ തന്നെ എക്കോ, അതും 16 വരെയാണ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുക. ഇത് 2 ഇത് വെച്ചാണ് കൂടുന്നത്, അതായത് 2, 4, 6, 8, 10, 12 അങ്ങനെയാണിത് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എൻകോഡറിലാണ് നമുക്കിതിൻ്റെ മൈക്കിൻ്റെ ഡിലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇത് ഡിലേ ആണ്, അതായത് മൈക്കിൻ്റെ ഡിലേ ആണ് ഈ കാണുന്നത്. ഇതാണ് ഡിലേ. ഈ എൻകോഡറിൽ മാത്രമേ നമുക്ക് ഡിലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുപോലെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്കൊരു USB കണക്ട് ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്, ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒപ്റ്റിക്കല്, കോയാക്സില്, അതുപോലെ തന്നെ ARC ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അടുത്തത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.